അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഒരുപാട് മുറാദുകൾ, ഹലാലായ ഉദ്ദേശങ്ങളൊക്കെ ഉള്ളവരാണ് നാം. അതിനു വേണ്ടി മുറാദുകളൊക്കെ ഹാസിലാകാൻ, സഫലീകരിക്കപ്പെടാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യാറുണ്ട്, നിസ്കാര ശേഷം പ്രാർത്ഥിക്കാറുണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യണം. അതിനു പുറമെ ഒരുപാട് ദിക്റുകളും സ്വലാത്തുകളും ഒക്കെ മഹാന്മാർ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. യാ അല്ലാഹ് എന്നുള്ള ചെറിയൊരു ദിക്ർ, അവൻ ജുമാ നിസ്കാരം, ജുമാ ബാങ്ക് കൊടുത്തതിന് ശേഷം നിസ്കാരത്തിന് മുമ്പായി കുറഞ്ഞ സമയം, അതിന് മുമ്പായി 200 പ്രാവശ്യം യാ അല്ലാഹ് എന്നുള്ള ദിക്ർ അവൻ ചൊല്ലിക്കഴിഞ്ഞാൽ അവന്റെ എന്ത് ആവശ്യങ്ങൾ നിറവേറും? രോഗത്തിന് ശമനം ലഭിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ആ രോഗവും മാറിക്കൊറിയെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പതുക്കെ സാവധാനത്തിന്റെ രൂപത്തിൽ നല്ല ഇഖ്ലാസോടുകൂടെ, നല്ല ഭയഭക്തിയോടുകൂടെ യാ അല്ലാഹ് എന്നുള്ള ദിക്ർ തനതായ രൂപത്തിൽ, തനതായ രൂപത്തിൽ അത് ചൊല്ലുക. നല്ല ശുദ്ധി വേണം. ശരീരം, വസ്ത്രവും, സ്ഥലവും ഒക്കെ എല്ലാം നജസിൽ നിന്ന് ശുദ്ധിയായിരിക്കണം എന്ന് മാത്രമല്ല, ഖിബ്ലയിലേക്ക് നേരെ തിരിഞ്ഞിരുന്ന് വേണം ചൊല്ലാൻ. ഇങ്ങനെ ചൊല്ലുമ്പോൾ ഇഖ്ലാസും അതുപോലെ തന്നെ തഖ്വയും ഒക്കെ ലഭിക്കും. അങ്ങനെ അങ്ങനെ 200 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ, സ്ത്രീകളാണെങ്കിൽ അവർക്ക് ജുമാ നിർബന്ധമില്ലല്ലോ, ആ ബാങ്ക് കൊടുത്തതിന് ശേഷം, വെള്ളിയാഴ്ചത്തെ ഉച്ച സമയത്തുള്ള ബാങ്ക് കൊടുത്തതിന് ശേഷം അവർ നിസ്കാരത്തിലേക്ക് എപ്പോഴാണോ പോകുന്നതിനും അതിന് മുമ്പായി അവരും ഇതേപോലെ 200 പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ അവരുടെ ഉദ്ദേശം നിറവേറുമെന്ന് മഹാന്മാര് നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഒന്ന് നമ്മുടെ ജീവിതത്തിൽ ചെയ്തു നോക്കുക, ഒക്കെ ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. യാ അല്ലാഹു എന്നുള്ളത് അല്ലാഹുവിന്റെ അലമാണ്, പുണ്യമുള്ളത് തന്നെയാണ്. ഒരിക്കലും ചൊല്ലിയതിനെ ചെല്ലിയ കാരണം കൊണ്ടൊന്നും നമുക്ക് നഷ്ടപ്പെടാനില്ല, ഒരുപാട് ഗുണങ്ങളെ ഉണ്ടാവുകയുള്ളൂ എന്ന് മനസ്സിലാക്കി ചെല്ലുക. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.